വെൽക്കം ടു മൈ ചാനൽ സോബോട്ട് ബയോ കോച്ചിങ് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന് വേണ്ടി തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക ഹലോ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഓഫ് സോബോട്ട് ബയോ കോച്ചിങ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണിത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേർ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടുള്ള കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കണ്ടന്റ് ഏത് ഇയറിലാണ് അപ്പോൾ ടൂ തൗസൻഡ് എയ്റ്റീൻ ആയിക്കോട്ടെ നയൻറ്റീൻ ആയിക്കോട്ടെ ട്വന്റി ആയിക്കോട്ടെ നിങ്ങൾ പഠിക്കുന്ന കണ്ടന്റ് ഈസ് റിമെയിൻസ് എ സെയിം പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തുകൂടാ അപ്പം ഈ കണ്ടന്റിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മുൻപേ ഇതേ കണ്ടലിൽ നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പെർസെൻറ്റേജ് മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് തറമായിട്ട് പഠിച്ചതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണമെന്നില്ല ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് കണ്ടാൽ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇവിടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഇസ് സെക്കൻഡ് ഇയർ മാർച്ച് ടു തൗസൻഡ് എയ്റ്റീൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് ടൈമൊക്കെ എല്ലാവർക്കും അറിയാം ടൂ ഹാവ് ഹവേഴ്സാണ് കുൾ ഓഫ് ടൈം ട്വൻറ്റി മിനിറ്റ്സ് ആണ് പ്രിപ്പറേറ്ററി ടൈമായിട്ട് ആയിട്ട് ഫൈവ് മിനിറ്റ്സ് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്കുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ഈ ക്വസ്റ്റ്യൻസിന് എല്ലാം എക്സ്പ്ലനേഷൻസും എന്തൊക്കെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടോ അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷനും അതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലായില്ല എന്നൊരു റീസൺ ഇവിടെ പറയാൻ നിങ്ങൾക്ക് പറ്റില്ല കാരണം എല്ലാം ക്ലിയർ ആയിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പാർട്ടിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ എ പാർട്ടിൽ ബോട്ടണിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നിവിടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബോട്ടണിയാണ് അപ്പോൾ ബോട്ടണിയിലെ എന്തായാലും പകുതി സുവോളജി പകുതി ബോട്ടണിയാണ് അപ്പോൾ ഇവിടെ തേർട്ടി സ്കോർ ആണ് ബോട്ടണിക്ക് ബാക്കി തേർട്ടി വരുന്ന സുവോളജിക്കാണ് ഒരു മണിക്കൂർ കൊണ്ട് എഴുതണം പത്ത് മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ് ഓക്കെ ഇനി അതിൽ ഒന്നാമത്തെ ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻ പറയുന്നത് ഓരോ മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം സെലക്ട് ദ ഡിസീസ് റെസിസ്റ്റൻ്റ് വെറൈറ്റി ഓഫ് ബിന്ദി ബിന്ദി പ്രൊഡ്യൂസ്ഡ് ബൈ മ്യൂട്ടേഷൻ ബ്രീഡിങ് അതായത് മ്യൂട്ടേഷൻ ബ്രീഡിങ് വഴി ഉണ്ടാക്കിയിട്ടുള്ള ബിന്ദി വെറൈറ്റി ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബിന്ദിയുടെ വെറൈറ്റി ഇതിൽ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ഹിംഗിരി ഓപ്ഷൻ ബി പർബാണി ക്രാന്തി ആൻഡ് ഓപ്ഷൻ സി പ്യുസാ ഗൗരവ് ആൻഡ് ഓപ്ഷൻ ഡി പ്യുസാക്കോമൽ അപ്പം ഇത് നാലും ഇവിടുത്തെ കേസിൽ ഇത് നാലും ഡിസീസ് റെസിസ്റ്റൻ്റ് വെറൈറ്റി ഓഫ് ബിന്ദിയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഏത് ഓപ്ഷൻ എഴുതിയാലും യു ക്യാൻ ഗെറ്റ് ദ ഫുൾ മാർക്ക് ദറ്റ് ഈസ് വൺ സ്കോർ ഹിയർ ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് അണ്ടർ ഫേവറബിൾ അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻസ് മെനി സൂം പ്ലാങ്ക്ടൺ സ്പീഷീസ് ഇൻ ലേക്സ് ആൻഡ് പോൺസ് ആർ നൗൺ ടു എൻറ്റർ എ സ്റ്റേജ് ഓഫ് സസ്പെൻഡ് ഡെവലപ്മെൻറ്റ് നെയ്മ് ദാറ്റ് സ്റ്റേജ് എന്താണ് ക്വസ്റ്റിൻ്റെ മീനിങ് എന്നാൽ ആദ്യം മനസ്സിലാക്കാം ഒരു അൺഫേവറബിൾ കണ്ടീഷൻ ആകുമ്പോൾ കുറേ ജൂ പ്ലാങ്ടൺ സ്പീഷീസ് ലേക്കിലും പോണുള്ള അതായത് തടാകങ്ങളിലും കുളങ്ങളിലും ഉള്ള സൂ പ്ലാങ്ടൺസ് ഉണ്ടാകും അതായത് അൺഫേവറബിൾ കണ്ടീഷൻസിൽ ധാരാളം ് പ്ലാങ്ടൺസ് വളരും ദേ ആർ നൗൺ ടു എൻ്റർ എ സ്റ്റേജ് ഓഫ് സസ്പെൻഡഡ് ഡെവലപ്മെൻറ്റ് ഒരു ഗ്രോത്ത് ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ അവരൊരു സസ്പെൻഡഡ് ഡെവലപ്മെൻറ്റിലേക്ക് പോകും അതായത് പിന്നെ അവർ അവിടുന്ന് അങ്ങോട്ട് അവരുടെ ഒരു ഗ്രോത്ത് അവരുടെ ഒരു പ്ലാന്റ് ഗ്രോത്തിൽ ഉള്ള ഗ്രോത്ത് ഇപ്പോൾ നിലവിലുള്ള ഗ്രോത്തിൻ്റെ ആ ഒരു സസ്പെൻഷൻ അതായത് സസ്പെൻഡ് ചെയ്ത് കിടക്കും അതുപോലെ തന്നെ ആ ഗ്രോത്ത് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് തൽക്കാലത്തേക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് കിടക്കും പിന്നീട് തൽക്കാലത്തേക്ക് അത് പിന്നീട് ഗ്രോത്ത് സംഭവിക്കില്ല പക്ഷേ എന്താ അവർ ഒരിക്കലും ആ ഒരു എക്കോസിസ്റ്റത്തിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോകൊന്നുമല്ല ദേ ആർ ദർ ആ ഒരു സ്റ്റേജിന് പറയുന്ന പേരെന്താണെന്ന് ചോദിക്കുന്നത് ദാറ്റ് ആൻസർ ഇസ് ഡയപോസ് ഓക്കെ ആ സ്റ്റേജിന് പറയുന്ന പേരാണ് ഡയപോസ് ക്ലിയർ ദെൻ അടുത്തത് ക്വസ്റ്റ്യൻസ് ത്രീ ടു ഫിഫ്റ്റീൻ അതായത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മുതൽ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വരെ ആൻസർ എനി ഇലവൻ ക്വസ്റ്റ്യൻസ് അതായത് ഇതിൽ ഏതെങ്കിലും പതിനൊന്ന് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം ഈച്ച് ക്യാരീസ് ടു സ്കോഴ്സ് അപ്പോൾ രണ്ട് മാർക്കാണ് ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മാർക്ക് കിട്ടും ഓക്കെ അപ്പോൾ അതായത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഓസോൺ ആക്റ്റസ് ഷീൽഡ് ഫോർ അബ്സോർബിംഗ് അൾട്രാവയലറ്റ് റേഡിയേഷൻസ് ഫ്രം ദ സണ് സണ്ണിൽ നിന്നും അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് അബ്സോർബ് ചെയ്യുന്ന ചെയ്യാനുള്ള ഒരു ഷീൽഡ് എന്ത് ഓസോൺ അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് ഓപ്ഷൻ എ നെയിം ദ റീജിയൻ ഓഫ് അറ്റ്മോസ്ഫിയർ വെർ ഓസോൺ ഈസ് സീൻ ഓസോൺ എവിടെയാണ് ഉള്ളതെന്ന് സ്ട്രാറ്റോസ്ഫിയർ ഓസോൺ ഈസ് പ്രസൻറ്റ് ഇൻ ദി സ്ട്രാറ്റോസ്ഫിയർ ഓക്കെ ദാറ്റ് ഈസ് എ ആൻസർ ദെൻ ബി ക്വസ്റ്റ്യൻ റൈറ്റ് ദ യൂണിറ്റ് യൂസ്ഡ് ടു മെഷർ ദ മെഷർ ഓഫ് വൺ ലെയർ അപ്പോൾ അതിന് അത് വൺ ലെയറിനെ മെഷർ ചെയ്യാനുള്ള യൂണിറ്റിന് യൂണിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഡോബ്സൺ യൂണിറ്റ് ആണ് അതായത് ഡി യു സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ഡി യു അല്ലെങ്കിൽ ഡോബ്സൺ യൂണിറ്റ് അതാണ് ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓക്കെ ഓസോൺ എന്നൊക്കെ പറയുന്ന ഒരു ജനറൽ ടോപ്പിക്കാണ് അപ്പോൾ ഓസോൺന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റുമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിവിടെ ഈ രണ്ട് ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കുക ദെൻ അതിൻ്റെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു റെഫറൻസ് പേജും കൂടെ ഒന്ന് നോക്കുക ഓക്കെ ദൻ അടുത്ത ക്വസ്റ്റ്യൻ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് മാറ്റ്സ് ദ ഫോ മാസ് ദ ഫോളോയിങ് ഓർഗാനിസംസ് ടു ദെയർ ലൈഫ് സ്പാൻ അതായത് ലൈഫ് സ്പാൻ അനുസരിച്ച് ഓർഗാനിസത്തിന് തരംതിരിക്കാനാണ് അടുത്ത ക്വസ്റ്റ്യൻ ഫസ്റ്റ് വൺ ഇസ് ബട്ടർഫ്ലൈ അതൊക്കെ നമുക്ക് ഓർത്ത് വയ്ക്കാനൊരു എളുപ്പം ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഒരു ചെറിയ കോഡ് വച്ച് ഓർത്തുവെക്കാം ഓപ്ഷൻ എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ ആണ് ബട്ടർഫ്ലൈയുടെ ബട്ടർഫ്ലൈയുടെ ഇതിൽ ഇപ്പോൾ വൺ ഫോർട്ടി ഇയർ നൂറ്റി നാൽപ്പത് വർഷം എന്തായാലും ബട്ടർഫ്ലൈ ഇല്ല വൺ ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി വൺ ടു ടു വീക്സ് ആൻഡ് ഫിഫ്റ്റീൻ ആൻഡ് സിക്സ്റ്റി ഇയേഴ്സ് അപ്പോൾ ഇതിൽ ഏറ്റവും കുറവ് വൺ ടു ടു വീക്സ് അതായത് ഒന്ന് രണ്ട് ആഴ്ചകൾ വൺ ടു ടു വീക്സ് ആണ് ബട്ടർഫ്ലൈൻ്റെ ലൈഫ് സ്പാൻ നെക്സ്റ്റ് വന്നിട്ട് ക്രൗ ആണ് ക്രൗവിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് പതിനഞ്ച് വർഷമാണ് അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക എങ്ങനെയാണെന്ന് അറിയോ നിങ്ങൾ ഓർക്കുക നിങ്ങൾക്ക് ഇപ്പോൾ എസ് എസ് എൽ സി നിങ്ങൾ എസ് എസ് എൽ സി എഴുതുന്ന സമയത്ത് നിങ്ങളിൽ പലർക്കും പതിനാറോ പതിനഞ്ചോ വയസ്സായിരിക്കും ഓക്കെ അപ്പോൾ കാക്ക എസ് എസ് എൽ സി എക്സാം എഴുതി കഴിഞ്ഞാൽ മരിച്ചു പോകും അങ്ങനെ ഓർത്ത് വെക്കുക കാക്ക എസ് എസ് എൽ സി എക്സാം എഴുതുന്നതോടുകൂടി അതിൻ്റെ മരണം സംഭവിക്കും അത്രയേ ഉള്ളൂ അതിൻ്റെ ലൈഫ് സ്പാൻ അപ്പം നിങ്ങൾ എസ് എസ് എൽ സി എക്സാം കാക്കാന്ന് ഓർക്കുമ്പോൾ നിങ്ങളുടെ വയസ്സ് നിങ്ങൾ ഓർക്കണം പതിനഞ്ച് അല്ലെങ്കിൽ പതിനാറ് ഇതിൽ കൂടുതൽ വയസ്സ് നിങ്ങൾക്ക് ആയിട്ടുണ്ടാവില്ലല്ലോ സോ ഫിഫ്റ്റീൻ ഇയേഴ്സ് ആണ് ആൻസർ അടുത്തത് പാരറ്റ് തത്ത തത്തയുടെ പാരറ്റിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വൺ ഫോർട്ടി ആണ് ഓക്കെ വൺ ഫോർ സീറോ ടോട്ടോയ്സ് ആമ ആമയുടെ എന്താണ് ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി നൂറ് ടു നൂറ്റി അൻപത് വർഷം അതാണ് ആമയുടെ ഓക്കെ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ദ ഡി ഫിഫ്ത് ക്വസ്റ്റ്യൻ ആണ് ദ ഡി എൻ എ ഫ്രാഗ്മെൻസ് ക്യാൻ ബി സെപ്പറേറ്റഡ് യൂസിങ് ജെൽ ഇലക്ട്രോഫോറോസിസ് ഓക്കെ അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോഫോറോസിൻ്റെ ഒരു വീഡിയോ ഇലക് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റിന് ആൻസർ നിങ്ങൾക്ക് എക്സ് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബയോടെക്നോളജിയുടെ ഈ കാണുന്ന മ്പനയിലില്ലേ ഈ വീഡിയോ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അത് അതിനകത്ത് കാണാൻ പറ്റും വോട്ടേഴ്സ് ഇലക്ട്രോഫോറസിസ് എന്നുള്ളത് അതിന് ആൻസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ദ ജെൽ യൂസ്ഡ് ഇൻ ദിസ് ടെക്നിക്ക് ഈ ടെക്നിക്കിൽ യൂസ് ചെയ്യുന്ന ജെൽ ഏതാണെന്നുള്ളത് ദ ആൻസർ ഈസ് അഗറോഫ് അഗറോസ് ജെല്ല് ദാറ്റ് ഈസ് എ നാച്ചുറൽ പോളിമർ സി വീഡ്സിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു നാച്ചുറൽ പോളിമറാണ് അഗറോസ് ജെല് ദെൻ ബി ക്വസ്റ്റ്യൻ റൈറ്റ് ദ നെയിം ഓഫ് ടെക്നിക്ക് യൂസ്ഡ് ടു റിമൂവ് ദ ഡി എൻ എ ഫ്രം ദ ജെൽ ഈ ജെല്ലിൽ നിന്നും നമ്മൾ ഡി എൻ എനെ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്കിന് പറയുന്ന പേരാണ് വോട്ട് ഇസ് ദാറ്റ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് എല്യൂഷൻ ഇ എൽ യു ടി ഐ ഒ എൻ എല്യൂഷൻ ക്ലിയർ ദെൻ നെക്സ്റ്റ് ഗോയിങ് ടു ദ നെക്സ്റ്റ് പേജ് നോക്കാം നെക്സ്റ്റ് പേജ് ഇവിടെ ഇതിന് തന്നെ മലയാളമാണ് അതായത് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ ആണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ മലയാളം ട്രാൻസ്ലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ മനസ്സിലാകാത്തൊരു സംഭവം വരില്ല ഓക്കെ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇറ്റ്സ് സിക്സ് ക്വസ്റ്റ്യൻ ആണ് ഒബ്സേർവ് ദ ഫോളോയിങ് ഫിഗർ ഇതെന്താണ് ഈ ഫിഗർ ഒബ്സേർവ് ചെയ്തിട്ട് അതിന് ഒരു എ ബി സി എയും ബിയും രണ്ട് ക്വസ്റ്റിന് രണ്ട് എയും ബിയും ആണ് ആൻസർ ചെയ്യേണ്ടത് അപ്പോൾ ഇതെന്താണ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പ്ലാസ്മിഡ് വെക്ടറിൻ്റെ വീഡിയോ ബയോടെക്നോളജിയുടെ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന തമ്പനയിലല്ലേ ഈ വീഡിയോ നിങ്ങൾ നോക്കുക എല്ലാ വീഡിയോസിനെയും ഡിസ്ക്രിപ്ഷനിലുണ്ട് എന്നാലും നിങ്ങൾ ചാനലിലുള്ള ഇപ്പോൾ ഈ കാണുന്ന തമ്മിലുള്ള ഈ വീഡിയോ നോക്കുക ഈ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് വാട്ട് ഇസ് ദിസ് ഇമേജ് എന്ന് പറയുന്നുണ്ട് ക്ലിയർ അപ്പോൾ ക്ലോണിങ് വെക്ടർ ഐഡൻറ്റിഫൈ ദ ഫിഗർ എന്ന് വെച്ചാൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ക്ലോണിങ് വെക്ടറാണ് ഈ കോളേ ക്ലോണിങ് വെക്ടർ അതല്ലെങ്കിൽ പി ബി ആർ ത്രീ ട്വൻറ്റി ടു എന്നോ അതല്ലെങ്കിൽ പ്ലാസ്മിഡ് വെക്ടർ എന്നോ എന്ത് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഓക്കെ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ ആണ് വോട്ട് ഡെസ് അതായത് ഫസ്റ്റ് ക്വാസ്റ്റിൻ ഡെസ്റ്റ് ഫസ്റ്റ് ക്വാസ്റ്റിൻ ടെട്രാസൈക്ലിൻ ആർ ടി ടി ഇ ടി ആർ എന്ന് വെച്ചാൽ എന്താണ് സെക്കൻഡ് വൺ ആർ ഒ പി എന്ന് വെച്ചാൽ എന്താണ് നെക്സ്റ്റ് വൺ ഒ ആർ ഐ ഡിനോട്ട് അതായത് ഒ ആർ ഐ എന്ന് വെച്ചാൽ എന്താണ് അപ്പം അതിൽ ടി ഇ ടി ആർ എന്ന് വെച്ചാൽ ടെട്രാസൈക്ലിൻ സൈക്ലിൻ റെസിസ്റ്റന്റ് ജീന് അതായത് ഇവിടുത്തെ ടെട്രാസൈക്ലിൻ സൈക്ലിങ് റെസിസ്റ്റന്റ് ജീനാണ് അത് അതായത് ഇവിടുത്തെ സെലക്ടബിൾ മാർക്കറാണെന്ന് എഴുതിയാലും മതി ടെട്രാസൈക്ലിൻ ടെട്രാ റെസിസ്റ്റന്റ് ജീൻ എന്ന് എഴുതിയാലും നിങ്ങൾക്ക് എന്ത് കിട്ടും മാർക്കിട്ട് ഇതൊക്കെ എന്താന്നുള്ളത് ആ വീഡിയോ ക്ലിയർ ആയിട്ട് കാണണേ ഇതിനടുത്തത് ആർ ഒ പി ആർഒപി എന്ന് പറഞ്ഞാൽ ജീൻ കോഡ് ഫോർ ദ പ്രോട്ടീൻ ഇൻവോൾവ് ഇൻ ദി അതായത് റപ്ലിക്കേഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന റെപ്ലിക്കേഷൻ റെപ്ലിക്കേഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന പ്രോട്ടീൻസ് ഉണ്ട് ഈ ഡി എന്നെ ഇങ്ങനെ റപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഇൻവോൾവ് ചെയ്യുന്ന പ്രോട്ടീൻസിനെ കോഡ് ചെയ്യുന്ന ജീൻ പറയുന്ന പേരാണ് ആർ ഒ പി അടുത്തത് ഓറി ഓറി അതായത് ഓറിജിൻ ഓഫ് റപ്ലിക്കേഷൻ ഇതിൽ ഈ ഒരു പി ബി ആർ ത്രീ ടംബ്ലി ടൂ അല്ലെങ്കിൽ വെക്ടറിനകത്ത് റെപ്ലിക്കേഷൻ എവിടെ തുടങ്ങുന്നു ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് ഓറിസൈറ്റ് ക്ലിയർ ഇവിടെ ഓറിസൈറ്റ് കാണുന്നുണ്ട് ഓക്കെ ദാറ്റ് ഈസ് എ സിക്സ് ക്വസ്റ്റ്യൻ ദെൻ സെവൻത് ക്വസ്റ്റ്യൻ സൈനർജിറ്റ് ഹാവ് സ്പെഷ്യൽ സെലുലാർ തിക്കനിങ് അറ്റ് എ മൈക്രോ പൈലർ ടിപ്പ് റൈറ്റ് ദ നെയിം ആൻഡ് ഫംഗ്ഷൻ ഓഫ് ദിസ് സ്ട്രക്ചർ അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ സൈനോർജിറ്റ്സ് ഹാവ് സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ് അറ്റ് മൈക്രോ പൈലാർ ടിപ്പ് മൈക്രോ പൈലാർ ടിപ്പില് മൈക്രോ പൈലാർ ടിപ്പിൽ ഒരു സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ് ഉണ്ട് സൈനോർജിറ്റ്സിന് ഒരു സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ് ഉണ്ട് അത് ആ സെല്ല് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഒരു അപ്പാരറ്റസ് കാണാൻ പറ്റും ഫിംഗറിലേക്ക് പ്രൊജക്ഷണം വാട്ട് ഇസ് ദാറ്റ് അതിൻ്റെ നെയിം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ഫിലിഫോം അപ്പാരറ്റസ് ആൻഡ് ഫംഗ്ഷൻ എന്തായിരിക്കും എന്ന് വെച്ചാൽ പൊള്ളൻ ട്യൂബിനെ നമ്മൾ നമ്മളെ ഉള്ളിലോട്ട് ഗൈഡ് ചെയ്യുക അപ്പോൾ അതിനാ ഫിലിഫോം അപ്പാരറ്റസിനകത്തുകൂടെയാണ് നമ്മുടെ പൊള്ളൻ ട്യൂബ് ഇതിനകത്തോട്ട് കയറുന്നത് ഏതിനകത്തോട്ട് ഈ എംബ്രിയോ എംബ്രിയോസാക്കിൻ്റെ ഉള്ളിലോട്ട് കയറുന്നത് ക്ലിയർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എയ്റ്റ് ക്വസ്റ്റ്യൻ കൺട്രോൾഡ് ബ്രീഡിങ് എക്സ്പിരിമെൻറ്റ്സ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് യൂസിങ് ആർട്ടിഫിഷ്യൽ ഇൻസമിനേഷൻ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ദിസ് പ്രോസസ്സ് ഈ പ്രോസസിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ള ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടത്തുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻറെ ആൻസർ എന്ന് പറയുന്നത് വോട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണല്ലേ അപ്പൊ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിലും ഫീമെയിലും തമ്മിലും മെയ്റ്റ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം അവർ ഓട്ടോമാറ്റിക് ആയിട്ട് അവർ സ്വയം മെയ്റ്റ് ചെയ്യുന്ന സിസ്റ്റം അല്ല ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അപ്പൊ നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അവർക്ക് നമുക്ക് വേണ്ട സമയത്ത് വേണ്ട സന്ദർഭത്തിൽ വേണ്ട കണ്ടീഷനിൽ വേണ്ട ആളുകൾക്ക് ഇൻസെമിനേറ്റ് ചെയ്യാം അതായത് മെയിലിൽ നിന്ന് സെമൻ എടുത്ത് ഫീമെയിൽ ബോഡിയിൽ ഇഞ്ചെക്ട് ചെയ്യുന്ന സിസ്റ്റം ആണ് എന്ത് സെമൻ ഈസ് കളക്റ്റഡ് ഫ്രം ദ മെയിൽ ദാറ്റ് ഇസ് ചൂസൺ ആസ് ദി പാരന്റ് ആൻഡ് ഇൻജക്റ്റഡ് ഇൻ ടു ദീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഓഫ് ദി ഫീമേൽ ഫീമേൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് നമ്മൾ സെമൻ കളക്ട് ചെയ്ത് മെയിലിൽ നിന്ന് സെമൻ കളക്ട് ചെയ്ത് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഇനിയും അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ രണ്ട് മാർക്ക് ക്വസ്റ്റൻ അല്ലേ അതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ കളക്ടഡ് സെമൻ മേ ബി യൂസ്ഡ് ഇമ്മീഡിയറ്റ്ലി ഓർ ക്യാൻ ബി ഫ്രോസൺ ആൻഡ് യൂസ്ഡ് അറ്റ് ലേറ്റർ ഡേറ്റ് അപ്പോൾ നമുക്ക് വേണ്ട ഒരു ലേറ്റർ ഡേറ്റിൽ ഏതെങ്കിലും ഒരു ഏത് സമയത്ത് വേണോ നമുക്കത് ഇൻസെമിനേറ്റ് ചെയ്യണോ ആ സമയത്ത് നമുക്ക് ഇൻസെമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലിയർ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിൽ നമുക്കത് ഇഞ്ജ ഇഞ്ചെക്ടീരിയാക്കുലേറ്റ് ചെയ്ത് കൊടുക്കാം റീപ്രോഡക്റ്റീവ് ടാട്രാക്റ്റവ് ഫീമെയിലിലോട്ട് കാരണം അത് നമുക്ക് ഫ്രോസൺ ചെയ്ത് സൂക്ഷിക്കാൻ കഴിയും അതുകൊണ്ടാണ് അങ്ങനെ ഒരു ബെനിഫിറ്റ് പറയുന്നത് രണ്ടാമത് ഫ്രോസൺ സെമൻ ക്യാൻ ബി ട്രാൻസ്പോർട്ടഡ് ടു വേർ ദ ഫീമെയിൽ ഈസ് ഹോസ്ഡ് അതായത് ഫീമെയിൽ എവിടെയാണോ ഹോസ് ചെയ്തിട്ടുള്ളത് അതായത് ഫീമെയിൽ എവിടെയാണോ ഉള്ളത് ഇപ്പം നമ്മുടെ ഫാമിലി തന്നെ ഫീമെയിൽ ഉണ്ടാവണം എന്നില്ല വേറെ എങ്കിലും ഡിസ്റ്റൻസ് ഉള്ള ഒരു ഡിസ്റ്റൻസിലുള്ള ഒരു ഫീമെയിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങോട്ടേക്ക് ഈ സ്പെമനെ ഫ്രോസൺ ചെയ്ത് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും ദാറ്റ് ഈസ് അനദർ ബെനിഫിറ്റ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർട്ടിഫിക്കേഷൻ ഈസ് എ പ്രാക്ടിക്കൽ അപ്രോച്ച് ടു ഇംപ്രൂവ് ദ പബ്ലിക് ഹെൽത്ത് എനി ഫോർ സെറ്റ് ക്രോപ്പ് റിലീസ്ഡ് ബൈ ക്ലിയർ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ ചാൻസിലുള്ളൊരു ആണ് കാരണം നമ്മൾ നമ്മളിതിൻ്റെയൊക്കെ കുറേ കുറേ നമ്പേഴ്സിൻ്റെ പേര് പഠിക്കണം അതായത് കുറേ ക്രോപ്പ്സിൻ്റെ പേര് പഠിക്കുകയെന്ന് പറയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നും കാരണം നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ മൈൻഡിൽ വെക്കുമ്പോൾ ഒരു ക്രോപ്പിൻ്റെ പേരിന് പഠിക്കേണ്ട അത് നമുക്ക് വിട്ടു കളയാമെന്നുള്ള ഒരു മൈൻഡ് സെറ്റിലോട്ട് നമ്മൾ വരും പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നിങ്ങളൊരു ഹയർ സ്റ്റൈൽ കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ പോകുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ഒരു എക്സാമ്പിൾ നീറ്റ് എക്സാമിനൊക്കെ പോകുന്നവർക്കാണ് ാവശ്യമായിട്ട് വരിക അതെങ്ങനെയാണ് പഠിക്കേണ്ടത് നമുക്ക് നോക്കാം ഓക്കെ ബയോ ഫോർട്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ ബ്രീഡിങ് ക്രോപ്സ് വിത്ത് ഹയർ ലെവൽ ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഓർ ഹയർ പ്രോട്ടീൻസ് ആൻഡ് ഹെൽത്തിയർ ഫാറ്റ് അതായത് നമുക്ക് വേണ്ട നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ന്യൂട്രിയൻ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് ഹയർ ലെവൽ ഓഫ് വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും ഉള്ള ഹെൽത്തിയർ ഫാറ്റ് ഉള്ള ക്രോപ്പുകളെ തമ്മിൽ ബ്രീഡ് ചെയ്യുക അങ്ങനെ ബ്രീഡ് ചെയ്യിക്കുമ്പോഴാണ് നമുക്ക് പിന്നെ കിട്ടുന്ന പ്രോഡക്റ്റ് അതിലും കുറച്ചും ബെറ്റർ പ്രോഡക്റ്റ് ആയിരിക്കും ദാറ്റ് ഈസ് ബയോഫോർട്ടിഫിക്കേഷൻ ക്ലിയർ ആയല്ലോ ഇനി ഐ എ ആർ ഐ എന്തൊക്കെ എത്ര ഇത്തരത്തിൽ ഐ എ ആർ ഐ ഏതൊക്കെ പ്ലാന്റുകൾ അല്ലെങ്കിൽ ഏതൊക്കെ ക്രോപ്പുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ചോദിക്കുന്നത് ഐ എ ആർ ഐ എന്താണ് അതിന്റെ ഫുൾ ഫോം ചിലപ്പോൾ ചോദിക്കാം ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ എ ആർ ഐ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറച്ച് പ്ലാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് അതായത് നീറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സാംസിനൊക്കെയാണ് ഇത് കൂടുതൽ നിങ്ങൾക്ക് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടി വരും ഇവിടെ നിങ്ങൾക്ക് ചോദിച്ചാൽ തന്നെയാണ് ഓൾറെഡി അത് അറിയാം എന്നാലും ഇത്തരത്തിലുള്ള എക്സാമ്പിൾ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് ഒന്നുകൂടെ യൂസ്ഫുൾ ആകും അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം വൈറ്റമിൻ എ എൻ റിച്ചഡ് ക്യാരറ്റ് സ്പൈനച്ച് പംകിൻ ആൻഡ് പംകിൻ നെക്സ്റ്റ് വൈറ്റമിൻ സി എന്ന് ചേർത്ത് വൈറ്റമിൻ സിയുടെ ക്വാണ്ടിറ്റി കൂടുതലുള്ള ബിറ്റർഗോഡ് ബത്വ മസ്റ്റാർഡ് ടൊമാറ്റോ ഇതിനടുത്ത് തേർഡ് വൺ അയർ കാൽഷ്യം എൻ റിച്ചായിട്ട് സ്പൈനസ് ആൻഡ് ബത്തുവ ദൻ ഫോർത്ത് വൺ ഇസ് പ്രോട്ടീൻ എൻ റിച്ചഡ് ബീൻസ് ലബ്ലബ് ഫ്രഞ്ച് ആൻഡ് ഗാർഡൻ പീസ് ഇത്രയാണ് എക്സാമ്പിൾ ഇതിനർത്ഥം പ്രോട്ടീൻ കൂടുതലുള്ള ബീൻസും ലബ്ലബും ഫ്രഞ്ചും ഗാർഡൻ പീയും ഒക്കെയാണ് അപ്പോൾ നമ്മൾ ഇത് ഓർത്ത് വെക്കാൻ ഒരു കോടി രൂപയാണ് നമുക്ക് പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ കിട്ടും കാരണം പ്രോട്ടീൻ എൻ റിച്ചിഡ് പ്ലാന്റ് അല്ലാത്തത് നാല് പ്ലാന്റ്സിന് തന്നിട്ട് പിക്ക്ഔട്ട് ഓടുകയാണ് എന്നൊക്കെ ചോദിക്കാം ദാറ്റ് മീൻസ് ദാറ്റ് മീൻസ് ചിലപ്പോൾ പ്രോട്ടീൻ എൻ റിച്ചിൻ്റെ കൂടെ ഇപ്പോൾ ലബ്ലബ് ബീൻസും ഫ്രഞ്ചും അതിൻ്റെ കൂടെ ക്യാരറ്റും കൊടുത്തിട്ടുണ്ടാകും അപ്പൊ ഇത് മൂന്നാണ് പ്രോട്ടീൻ എൻറിച്ച ക്യാരറ്റ് വൈറ്റമിൻ എ എൻ ആണെന്ന് എഴുതിയാലേ നമുക്ക് മാർക്ക് കിട്ടുകയുള്ളൂ എങ്കിൽ നമുക്ക് ഇത് രണ്ടും അറിയണം അപ്പൊ അത് അറിയാൻ എങ്ങനെ നമ്മൾ ഈസി ആയിട്ട് പഠിക്കാൻ നോക്കാം ഓക്കെ അപ്പോ വൈറ്റമിൻ സി എൻ ആണ് ഞാൻ പ്ലാൻസിൻ്റെ നോക്കാം എന്താണ് സി എം ബെറ്റർ ആണെന്ന് ഓർക്കുക ഇപ്പൊ നമ്മുടെ സി എം നമ്മുടെ ചീഫ് മിനിസ്റ്റർ വളരെ നല്ലൊരു വ്യക്തിയാണ് അതായത് ബെറ്റർ ആണെന്ന് ഓർക്കുക അങ്ങനെ ഓർത്താൻ നിങ്ങൾക്ക് കുറച്ചുകൂടി കിട്ടും സി എം നല്ല ആളാണ് സി എം നല്ല സി വൈറ്റമിൻ സി എം മസ്റ്റാഡ് ബി ഓർത്തു വെക്കാനുള്ള കോഡ് നമ്മുടെ സി എം ബെറ്ററാണെന്ന് കാരണം നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആരാണ് അത് നമുക്കറിയാം നമ്മുടെ ചീഫ് മിനിസ്റ്റർ നല്ലൊരു വ്യക്തി ആയതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഇവിടെ ഇവിടെ നമ്മൾ സർവൈവ് ചെയ്യുന്നതെന്ന് തന്നെ പറയാം അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് ആ വേർഡ് ഓർത്ത് വെക്കാൻ വളരെ എളുപ്പമല്ലേ സി എം ബെറ്റർ അതിലെ നമ്മൾ നാവ് കൊണ്ടുച്ചരിക്കുന്ന സി എം ബെറ്റർ എന്നുള്ളതിൽ നമ്മൾ ബിയും ടിയും ആണ് കൂടുതൽ ഉച്ചരിക്കുന്നത് അപ്പോൾ ആ ഒരു നാല് വാക്ക് ലെറ്റേഴ്സ് മാത്രം ഓർക്കുക സി എം ബെറ്റർ അല്ല ബെറ്ററിന്റെ സ്പെല്ലിംഗ് ഫുൾ എക്സ്പാൻഡ് ചെയ്യാൻ നിൽക്കേണ്ട ക്ലിയർ അപ്പൊ ഇതില് സി എമ്മിന്റെ സി എന്താണ് വൈറ്റമിൻ സി എം എന്താണ് എം മസ്റ്റാർഡ് ബി ടി ടൊമാറ്റോ ഓക്കെ അപ്പൊ വൈറ്റമിൻ സി എൻ ആയല്ലോ സി എം ബെറ്റർ ദെൻ വൈറ്റമിൻ എ എൻറിച്ചഡ് ആണ് പാക്സ് ഓർക്കുക പാക്കുകൾ നമ്മുടെ പാക്കുകൾ ഓർക്കുക പാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാം പംകിൻ പി ഫോർ പംകിൻ എ ഫോർ വൈറ്റമിൻ എൻറിച്ച് സി ഫോർ ക്യാരറ്റ് ആൻഡ് എസ് ഫോർ എസ് ഫോർ സ്പൈനാച്ച് ഓക്കെ ഇത്രയാണ് വൈറ്റമിൻ എൻറിച്ച് ആൻഡ് വൈറ്റമിൻ ദ നെക്സ്റ്റ് അയർ കാൽഷ്യം എൻ്റിച്ചിടാണ് ബസ് ന് ഓർക്കുക ബസ് ബിയും എസ് ബസ്സില് ബി മാത്രം ഓർക്കുക ബി ബത്തുവ ദെൻ അടുത്തത് പ്രോട്ടീൻ അത് ഓർത്തൊക്കെ വളരെ നല്ലൊരു കോഡാണ് നിങ്ങളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് പബ്ജി അല്ലെ അപ്പോൾ പബ്ജിയുടെ സ്പെല്ലിങ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത് ഏതാ പി ബി ജി ഇത് മാത്രമേ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നുള്ളു അപ്പോൾ പി ബി ജി ഷോർട്ട് ആക്കിയിട്ട് പബ്ജി ഫുള്ള് ഫുള് നോർക്കുക ഫുൾ ആയിട്ട് കളിക്കുക പബ്ജി ഫുൾ ലെവൽ കളിക്കുന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്യുക അപ്പോൾ പബ്ജി ഫുൾ പി ബി ജി എഫ് എൽ പബ്ജി ഫുൾ ആണ് പ്രോട്ടീൻ എൻഡ്രിച്ചത് ആ പ്രോട്ടീൻ ബി എന്ന് പറഞ്ഞാല് ബീൻസ് ജി ജി എന്ന് പറഞ്ഞാൽ ഗാർഡൻ പിൻ എല് ലബ്ലബ് ഓക്കെ അപ്പൊ പ്രോട്ടീൻ എൻ്റിച്ചിട്ടാണ് പി ബിജി പബ്ജി ഫുൾക്കുക പബ്ജി പി ഫോർ പ്രോട്ടീൻ ബീൻസ് ഗാർഡൻ പി എഫ് ഫോർ ഫ്രഞ്ച് ബി ഫ്രഞ്ച് എൽ ഫോർ ലബ്ലബ് അതാണ് നമ്മുടെ സ്റ്റഡി കോഡ് എന്ന് പറയുന്നത് ക്ലിയർ

നൈട്രസ് സൈക്കിൾ നമ്മൾ ഫോറസ്റ്റിൽ തന്നെയുള്ള സോയിലുള്ള ഫോസ്ഫറസ് സൈക്കിളൊക്കെ മെയിൻറ്റൈൻ ചെയ്യും ദെൻ ജനറേറ്റ് ഫെർട്ടൈൽ സോയിൽ ഫെർട്ടൈൽ സോയിൽ ജനറേറ്റ് ചെയ്യും പ്രൊവൈഡ് വൈൽഡ് ലൈഫ് ഹാബിറ്ററ്റ് അതായത് വൈൽഡ് ലൈഫ് ഒരു ഹാബിറ്ററ്റ് അവർക്ക് താമസിക്കാൻ ഒരു ഇടം ഒരുക്കി കൊടുക്കും ദെൻ പോളിനേറ്റ് ക്രോപ്പ് ക്രോ ക്രോപ്പുകൾ അതായത് ചെടികളെ പോളിനേറ്റ് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് അവർ തന്നെ പോളിനേഷൻ നടക്കും ഇതൊക്കെയാണ് എക്കോസിസ്റ്റം സർവീസസ്

വാട്ട് ആർ ദ പാരൽ സ്റ്റെപ്സ് ടേക്കൺ ടുഹിക്കുലാർ പൊലീഷൻ വെഹിക്കിളിൽ നിന്നുള്ള പൊലൂഷൻ കുറക്കാൻ എന്തൊക്കെ പാരൽ സ്റ്റെപ്സ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഓക്കെ അപ്പോ ഇതന്നെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ് ലെവൻത് ക്വസ്റ്റിൻ ആൻസർ സ്വിച്ചിങ് ഓവർ ദി എൻറ്റയർ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രോം ഡീസൽ ടു സി എൻ ജി അതായത് സി എൻ ജിയിലോട്ട് നമ്മുടെ എൻറ്റയർ പബ്ലിക് ട്രാൻസ്പോർട്ട് സി എൻ ജിയിലോട്ട് മാറാം സ്വിച്ചിങ് ഓവർ ദി എൻ അങ്ങനെ ഒരു ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും ദെൻ യൂസ് ഓഫ് ലോ സൾഫർ പെട്രോൾ ആൻഡ് ഡീസൽ ഡീസലും ഒക്കെ സൾഫർ കുറവുള്ള ടൈപ്പ് യൂസ് ചെയ്യാം ദെൻ അൺലെഡ് പെട്രോൾ അതായത് ലെഡുകൾ ലെഡ് ഇല്ലാത്ത പെട്രോൾ യൂസ് ചെയ്യുക ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു പൊല്യൂഷൻ അങ്ങനെയാണ് പാരലായിട്ട് ഡൽഹിയിൽ ആ പൊല്യൂഷൻ റേറ്റ് കുറക്കാൻ അവരും സ്വീകരിച്ച മാർഗങ്ങൾ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻക്രീസ് ഇൻ ദ ട്വൽത്ത് ഇട്ടോ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇൻക്രീസ് ഇൻ ദ ലെവൽ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ലീഡ്സ് ടു ഗ്ലോബൽ വാമിംഗ് ഓക്കെ ഹൗ കൻ എച്ച് ബി കൺട്രോൾഡ് അതായത് ഗ്ലോബൽ വാമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ ചൂടുപിടിക്കുന്ന അവസ്ഥ ഗ്ലോബ് നമ്മുടെ ഗ്ലോബ് വാമ് ആകുന്ന അവസ്ഥയ്ക്കാണ് ഗ്ലോബൽ വാമിംഗ് എന്ന് പറയുന്നത് അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ അളവ് ഒരു പരിധിയിൽ കൂടുതലാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമ്മുടെ എർത്ത് ചൂടാകാൻ തുടങ്ങും ദാറ്റ് പ്രോസസ് ഈസ് ഗ്ലോബൽ വാർമിംഗ് ഹൗ കാൻ ഇറ്റ് ബി കൺട്രോൾ ഇങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നോക്കാം ട്വൽത്ത് ക്വസ്റ്റിന്റെ ആൻസറ് റെഡ്യൂസിംഗ് ഡീഫോറസ്റ്റേഷൻ അതായത് ഡീഫോറസ്റ്റേഷൻ കുറക്കുക എന്ന് വെച്ചാൽ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതൊക്കെ കുറക്കുക ദൻ പ്ലാന്റിംഗ് ട്രീസ് കൂടുതൽ പ്ലാന്റ് ട്രീസ് പ്ലാന്റ് അതായത് എഫോറസ്റ്റേഷൻ ദെൻ സ്ലോ ഡൗൺ ഓഫ് ദി ഗ്രോത്ത് ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ ഹ്യൂമൻ പോപ്പുലേഷന്റെ ഗ്രോത്ത് കുറക്കുക അങ്ങനെ ധാരാളം ഉണ്ട് അതിൽ ഒരു രണ്ടു മൂന്നെണ്ണം എഴുതുന്നുള്ളു സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് വന്നാൽ ഇതിന്റെ മലയാളം ട്രാൻസ്ലേഷനും ഇതിന്റെ കൂടെ തന്നെ എത്ര മാർക്കിനാണ് എന്തിനാണ് എന്നുള്ളതൊക്കെ ഇതിനകത്തുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തേർട്ടീൻ ക്വസ്റ്റ്യൻ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ് ഹാവ് ബീൻ യൂസ്ഡ് ഇൻ മെനി വേയ്സ് ഗിവ് എനിക്ക് അഡ്വാൻറ്റേജ് ഓഫ് സച്ച് പ്ലാന്റ്സ് അതായത് ജെനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റിന് ഒരുപാട് യൂസേഴ്സ് ഉണ്ട് എനി ഫോർ അഡ്വൻറ്റേജസ് ഓഫ് സച്ച് പ്ലാന്റ്സ് ഏതെങ്കിലും നാല് അഡ്വാൻ്റേജ് അതിന്റെ ബെനിഫിറ്റുകൾ അങ്ങനത്തെ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ നാലെണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം എന്തൊക്കെയാണ് ഗുണങ്ങൾ നോക്കാം തേർട്ടീൻത് ക്വസ്റ്റിൻ ആൻസർ ടോളറൻറ്റു അബയോട്ടിക് സ്ട്രെസ് റെഡ്യൂസ്ഡ് യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ് പെസ്റ്റ് റെസിസ്റ്റന്റ് ക്രോപ്സ് എൻഹാൻസ്ഡ് ന്യൂട്രിയൻ വാല്യൂ ഓഫ് ഫുഡ് ഓക്കെ ജന ഇങ്ങനത്തെ ടൈപ്പ് ഉണ്ടാക്കിയിട്ടുള്ള പ്ലാന്റ്സുകൾ ടോളറന്റ് അബയോട്ടിക് സ്ട്രെസ്സിന് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട് വാട്ട് ഈസ് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ബയോട്ടിക് അബയോട്ടിക് അതായത് ലൈഫ് ഉള്ളതാണ് ബയോട്ടിക് ഇപ്പൊ നമ്മുടെ ഇൻസെക്റ്റുകൾ പെസ്റ്റുകൾ ബയോട്ടിക് ഫാക്ടേഴ്സ് ആണ് അബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിൻഡ് ആയിക്കോട്ടെ എക്സസ് ഫ്ലഡ് അതൊക്കെ എന്താണ് അബയോട്ടിക് ഫാക്ടേഴ്സ് ആണ് അപ്പൊ അബയോട്ടിക് ഫാക്ടേഴ്സിന്റെ സ്ട്രെസ് ഇപ്പൊ വാട്ടറിന്റെ മിനറലിന്റെ ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി അത്തരത്തിലുള്ള പല സ്ട്രെസ്സുകളും വരാം ആ സ്ട്രെസ്സുകളൊന്നും ഇല്ലാത്ത അതിനൊക്കെ ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്ന പ്ലാന്റുകൾ ഡെവലപ്പ് ചെയ്യുക ദാറ്റ് ഈസ് ഈസ്റ്റോളറന്റ് ടു അബയോട്ടിക് സ്ട്രെസ് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിഡ് എങ്ങനെയെങ്കിൽ നമുക്ക് കെമിക്കൽ പെസ്റ്റിസൈഡ്സിന്റെ ഉപയോഗം ദെൻ പെസ്റ്റ് റെസിസ്റ്റന്റ് ക്രോപ്പ് അതായത് ഒരു ക്രോപ്പിനെ ഏതെങ്കിലും ഒരു പെസ്റ്റ് കില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പെസ്റ്റിനെ തടുക്കാൻ ശേഷിയുള്ള അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ശേഷിയുള്ള പ്ലാന്റുകൾ അവരെന്ത് ചെയ്യാം ജനറ്റിക്കലായിട്ട് മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും ദെൻ എൻഹാൻസ് ന്യൂട്രിയൻ വാല്യൂ ഓഫ് ഫുഡ് ന്യൂട്രിയൻ വാല്യൂ ഓഫ് ഫുഡ് കൂടുതലുള്ള പ്ലാന്റുകൾ ഓൾറെഡി ആയിട്ട് ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ആ പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് ബൈ പ്രോഡക്ട്സ് എന്തോ ഫ്രൂട്ടോ വെജോ എന്തോ ആയിക്കോട്ടെ അത് നമുക്ക് ഡയറക്റ്റ് ഏഡിബിൾ കഴിക്കുകയാണെങ്കിൽ നിന്ന് നമുക്ക് കൂടുതൽ എന്ത് കിട്ടും ന്യൂട്രിയൻസ് കിട്ടും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 14th ക്വസ്റ്റ്യൻ ഇൻ 18, ഇൻ 1983, 1983, ത്രീ വൺ നയൻ എയ്റ്റ് ത്രീ അമേരിക്കൻ കമ്പനി എല്ലി പ്രൊഡ്യൂസ്ഡ് ഹ്യൂമൻ ഇൻസുലിൻ ആർട്ടിഫിഷ്യലി റൈറ്റ് ഡൗൺ ദ മെത്തേഡ് ഫോളോഡ് ഇൻ ദിസ് ടെക്നിക്ക് ഈ ടെക്നിക്കിൽ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അതായത് എങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻസുലിൻ ഉണ്ടാക്കാം എന്നാണ് ഇവിടെ ചോദിക്കുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ബയോടെക്നോളജിയിലെ ഫസ്റ്റ് വീഡിയോ ബയോടെക്നോളജിയിലെ പാർട്ട് വൺ വീഡിയോ ഈ കാണുന്ന വീഡിയോ ഇത് നിങ്ങൾ നന്നായിട്ട് കാണാം അപ്പോൾ ഇതിന് ആൻസർ കിട്ടും ആൻസർ ഈസ് സിമ്പിൾ ദ ആർ ഡി എൻ എ ടെക്നോളജി ജനറ്റിക് എൻജിനീയറിംഗ് അതെന്താന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ ആ വീഡിയോനകത്ത് ഫിഫ്റ്റീൻത്ത് ക്വസ്റ്റ്യൻ പിരമിഡ് ഓഫ് എനർജി നെവോ ബീൻ ഇൻവേർട്ടഡ് വൈ അതായത് പിരമിഡ് ഓഫ് എനർജി ഒരിക്കലും ഇൻവേർട്ടഡ് ആവില്ല അതായത് അതിൻ്റെ എനർജി എന്ന് പറയുന്നത് ഒരു എക്കോസിസ്റ്റത്തിൽ നിന്നും അടുത്ത എക്കോ സിസ്റ്റത്ത് ഒരു ട്രോപ്പിക് ലെവലിൽ നിന്നും അടുത്ത ട്രോപ്പിക് ലെവലിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു പിരമിഡ് ഓഫ് എനർജിക്ക് പിരമിഡ് ഓഫ് എനർജി കുറയും കാരണം മറ്റൊന്നും അല്ല കാരണം ഒരു ടോപ്പിക് ലെവലിൽ നിന്ന് അടുത്ത ടോപ്പിക് ലെവലിലോട്ട് പോകുമോറും നമ്മുടെ നമ്പർ ഓഫ് ഓർഗാനിസം ഇതിൻ്റെ എണ്ണം കുറയും താഴെ ഉണ്ടായിരുന്ന ഗ്രാസസിൻ്റെ അത്രയും എണ്ണം അവിടെ ആ ഗ്രാസസിൻ്റെ ഹെർബിയോഴ്സിന് ഉണ്ടാവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന എനർജി പിരമിഡ് എപ്പോഴും എന്തൊക്കെയോ എങ്ങനെ വരില്ല ഇൻവേർട്ടഡ് ആയിട്ട് വരില്ല ഓക്കേ അപ്പോൾ ഇതാണ് എനർജി പിരമിഡ് എന്ന് പറയുന്നത് എനർജി പിരമിഡിലെ സ്ട്രക്ചർ എങ്ങനെ എങ്ങോട്ടാണ് ആണോ അല്ല ആണ് കാരണം എന്താ പറയാ പറയാൻ കാരണം എന്താണ് ഇതിൻ്റെ ഫസ്റ്റ് ട്രോപ്പിക് ലെവൽ സെക്കൻഡ് ട്രോപ്പിക് ലെവൽ തേർഡ് ട്രോപ്പിക് ലെവൽ ഫോർത്ത് ട്രോപ്പിക് ലെവൽ ഫസ്റ്റ് ട്രോപ്പിക് ലെവൽ എന്ന് പറയുമ്പോൾ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് അതാണ് പി പി പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് പ്ലാന്റ്സും ഗ്രാസസും അങ്ങനത്തെ വരുന്ന പിന്നെ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഇവിടെ വരുന്നത് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് അപ്പോൾ ഈ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ധാരാളം ഉണ്ടാവും പക്ഷേ പ്രൈമറി പ്രൊഡ്യൂസേഴ്സിനെ കൺസ്യൂം ചെയ്യുന്ന പ്രൈമറി കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം അവരെക്കാൾ കുറവായിരിക്കും പ്രൈമറി കൺസ്യൂമേഴ്സിനെ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണ് സെക്കൻഡറി കൺസ്യൂമേഴ്സ് അവരുടെ എണ്ണം അതിലും കുറവായിരിക്കും പിന്നെ ടെർഷറി കൺസ്യൂമേഴ്സ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ എനർജി പിരമിഡ് എപ്പോഴും എങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത് മുകളിലോട്ട് കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് ഇൻവേർട്ടഡ് അല്ല ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ തല കുത്തനെ അല്ല ഓക്കെ ഇതാണ് ഇൻവേർട്ടഡ് ഇപ്പൊ ഇവിടുത്തെ കേസിൽ ഇത് ഇൻവേർട്ടഡ് ആണോ അല്ല അതിന് കാരണം എന്താണ് എനർജി അതിന് റീസൺ എക്സാക്ട് റീസൺ ആ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഉണ്ട് നോക്കുക ഇൻ മോസ്റ്റ് എക്കോസിസ്റ്റം ഓൾ ദി പിരമിഡ്സ് ഓഫ് നമ്പർ ഓഫ് എനർജി ആൻഡ് ബയോമാസ് ആർ അപ്രൈറ്റ് അതായത് എല്ലാം അപ്രൈറ്റ് ആണ് എല്ലാ പിരമിഡ്സും ഏതൊക്കെ ഒരു എക്കോസിസ്റ്റത്തിലെ പിരമിഡ് ഓഫ് നമ്പർ പിരമിഡ് ഓഫ് എനർജി പിരമിഡ് ഓഫ് ബയോമാസ് എല്ലാം അപ്രൈറ്റ് ആണ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസേഴ്സ് കൂടുതലുണ്ട് പ്രൊഡ്യൂസേഴ്സ് ആർ മോർ ഇൻ നമ്പർ ആൻഡ് ബയോമാസ് പ്രൊഡ്യൂസേഴ്സ് ആർ മോർ ഇൻ നമ്പർ ആൻഡ് ബയോമാസ് ദാൻ ദി ഹെർബിവോസ് ഹെർബിവോർ എന്ന് പറയുന്നതാണ് ഈ പ്രൈമറി കൺസ്യൂമേഴ്സ് പ്രൈമറി കൺസ്യൂമേഴ്സിന്റെ നമ്പറും ബയോമാസും കുറവാണ് ദാൻ ദി പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ദ ഹെർബിവേഴ്സ്

ഓക്കെ ഓൾസോ എനർജി അറ്റ് എ ലോവർ ട്രോപ്പിക് ലെവൽ ഇസ് ആൾവേസ് മോർ ദാൻ അറ്റ് എ ഹയർ ട്രോപ്പിക് ലെവൽ അതായത് ലോവർ ട്രോപ്പിക് ലെവലിലെ എനർജി കൂടുതലും ഹയർ ട്രോപ്പിക് ലെവലിലെ എനർജി കുറവായിരിക്കും അതായത് ഇവിടെ ടെൻ തൗസൻഡ് ജ്യൂൾ ആണെങ്കിൽ ഇവിടെ ടെൻ ജൂൾ ആണ് ദാറ്റ് ഇസ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് സിക്സ്റ്റീൻ ടു എയ്റ്റീൻ ആണ് അതായത് പതിനാറ് പതിനേഴ് പതിനെട്ട് അതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി കാരണം മൂന്ന് ക്വസ്റ്റ്യൻ ആണുള്ളതെങ്കിലും രണ്ടെണ്ണം ചൂസ് ചെയ്യാം രണ്ടെണ്ണത്തിലും മൂന്ന് മാർക്ക് വീതം ആറ് മാർക്കാണ് കിട്ടുന്നത് അപ്പോൾ ഒന്നാമത്തെ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ സിക്സ്റ്റീൻത്ത് ക്വസ്റ്റ്യൻ മെലോഡിഗൈനെ ഇൻകൊഗ്നേഷ്യ ഇസ് ഇൻ എമറ്റോഡ് പാരസൈറ്റ് ഇൻഫെക്റ്റ്സ് ദ റൂട്ട് ഓഫ് ടൊബാക്കോ പ്ലാന്റ്സ് ടൊബാക്കോ പ്ലാന്റിൻ്റെ റൂട്ടിൽ വേരുകളിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഒരു തരം പാരസൈറ്റ് നിമറ്റോഡ് പാരസൈറ്റിൻ്റെ പേരാണ് മെലോഡിഗൈനെ ഇൻകൊഗ്നേഷ്യ ഇറ്റ്സ് ഇൻഫെക്ഷൻ ക്യാൻ ബി പ്രിവൻറ്റഡ് ബൈ ബയോടെക്നോളജിക്കൽ മെത്തേഡ്സ് പക്ഷേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഇൻ ഇൻകൊഗ്നീഷൻ്റെ ഇൻഫെക്ഷനെ നമുക്ക് ബയോടെക്നോളജി വഴി ഇൻഫെക്ഷനെ തടയാൻ പറ്റും ഓക്കെ ശ്രദ്ധിച്ച് കേൾക്കുക ബയോടെക്നോളജിക്കൽ മെത്തേഡ് വഴി നമുക്ക് കളയാം കളയാമെന്നാണ് ചോദ്യം ആ സ്ട്രാറ്റജിക്ക് പറയുന്ന പേരെന്താണ് എ നെയിം ദ സ്ട്രാറ്റജി ആൻഡ് ബി എക്സ്പ്ലെയിൻ ദി പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദി സ്ട്രാറ്റജി ആൻസർ ഈസ് എൻ്റ് ആൻസർ ആർ ആർ എൻ എ ഇൻ്റർഫറൻസ് ആണ് നീ എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദിസ് സ്ട്രാറ്റജി എന്താണ് അതിന്റെ സ്ട്രാറ്റജിയിൽ പറയുന്നത് എന്നുള്ളത് നോക്കാം ക്വസ്റ്റിന്റെ ആൻസർ വരുന്നത് ബയോടെക്നോളജി ആൻഡ് ഇപ്സ് ആപ്ലിക്കേഷൻ എന്ന ചാപ്റ്ററിന്റെ പേജ് നമ്പർ ടു വൺ ടു നോട്ട് നയൻ ടു നോട്ട് നയനിലാണ് വരുന്നത് ഇവിടെ പറയുന്നുണ്ട് റെസിസ്റ്റൻറ്റ് പ്ലാന്റുകളെ കുറിച്ച് പറയുന്ന കേസിലാണ് ആർ എൻ എ ഇൻ്റർഫറൻസ് എന്ന ടേം വരുന്നത് ഇത് ഇതെവിടെയാണ് ടെക്സ്റ്റിനു അന്വേഷിച്ച് കഷ്ടപ്പെടേണ്ട നിങ്ങൾ ഇതാണ് പഠിക്കേണ്ടത് അപ്പോൾ അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അത് കൊടുത്തിട്ടുള്ളത് നേരെ തിരിച്ചാണ് നിങ്ങൾക്ക് നോട്ട് എഴുതാൻ പറ്റുന്ന രൂപത്തിലല്ല ഒരു പാരഗ്രാഫ് മോഡലായിട്ടാണ് അതിൻ്റെ കണ്ടൻറ്റ് കൊടുത്തുള്ളത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് അവിടെ ഈസ് ആർ എൻ എ ഇൻ്റർഫറൻസ് എന്ന് നോക്കാം ആർ എൻ എ ഇൻഡർഫറൻസ് എന്താണെന്നുള്ളത് നോക്കാം എന്താ സംഭവം ചെയ്യുന്ന ഇറ്റ്സ് അഡോപ്റ്റഡ് ടു പ്രൊവെന്റ് ദിസ് ഇൻഫെസ്റ്റേഷൻ വിച്ച് വാസ് ബേസ്ഡ് ഓൺ ദ പ്രോസസ് ഓഫ് ആർ എൻ ഡെഫറൻസ് അതായത് ആർ എൻ എ ഐ എക്സ്പ്ലെസ് ഇൻ യു കാര്യ ടിക് ഓർഗാനിസം അറ്റ് മെത്തേഡ് ഓഫ് സെലുലർ ഡിഫൻസ് ദിസ് മെത്തേഡ് ഇൻവോൾസ് സൈലൻസിങ് ഓർ സ്പെസിഫിക് എം ആർ എൻ എ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എം ആർ എൻ എണ് സൈലൻസ് ചെയ്യും ഡ്യൂ ടു എ കോംപ്ലിമെന്ററി ഡി എസ് ആർ എണ് മോളിക്കുക ഒരു കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഡി എസ് ആർ എൻ എ മോളിക്കൂർ വന്നിട്ട് നമ്മുടെ എം ആർ എൻ എന്റെ സ്പെസിഫിക് ആയിട്ടുള്ള എം ആർ എൻ എണ് സൈലൻസ് ചെയ്യും അങ്ങനെ എം ആർ സൈലൻസ് ആയാൽ ആ എം ആർ എ പോയി ബൈൻഡ് ചെയ്തിട്ട് അവിടെ ഒരു ട്രാൻസ്ലേഷൻ പ്രോസസ് നടക്കണം പക്ഷെ എം ആർ എൻ എ സൈലൻസ് ആയതുകൊണ്ട് അവിടെ എന്ത് ചെയ്യും ആ ട്രാൻസ്ലേഷൻ നടക്കില്ല പ്രൂവൻസ് ട്രാൻസ്ലേഷൻ ഓഫ് ദി എം ആർ എൻ എ ദാറ്റ് സൈലൻസിങ് ഓഫ് ദി എം ആർ എൻ എ അപ്പൊ സോൾസ് ഓഫ് ദിസ് കോംപ്ലിമെന്ററി ആർ എ കുഡ് ബി ഫ്രം ആൻ ഇൻഫെക്ഷൻ ബൈ വഴ്സസ് ഹാവിംഗ് ആർ എൻ എ ജിനോംസ് ഓർ മൊബൈൽ ജനറ്റിക് എലമെന്റ് ഇൻ്റർമീഡിയറ്റ് അപ്പൊ നമുക്ക് ഈ ഡി എസ് ആർ എൻ എ നമ്മളെ കോംപ്ലിമെന്റ് ഡി എസ് ആർ എൻ എ പോയിട്ട് എവിടെ ബൈൻഡ് ചെയ്യും സ്പെസിഫിക് എം ആർ എൻ എൽ പോയിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ അവിടെ സൈലൻസിങ് സംഭവിക്കും അപ്പൊ ഈ സ്പെസിഫിക് എം ആർ എൻ എ ചെയ്യേണ്ടിയിരുന്ന ഒരു ജോലി അത് ആ സ്പെസിഫിക് എം ആർ എൻ എ ചെയ്യില്ല അതാണ് ഇവിടെ സംഭവിക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഇനി കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഈ ഡി എസ് ആർ എണ് എവിടെ നിന്ന് വന്നു അതൊരു ചോദ്യമാണല്ലോ ആ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഡി എസ് ആർ എൻ എ വന്നത് അവിടെ ഇൻഫെക്ഷൻ സംഭവിച്ചില്ലേ ആ ഇൻഫെക്ഷൻ വൈറസസിൽ നിന്നാണ് ആ കോംപ്ലിമെന്ററി ഡി എസ് ആർ എൻ എ വന്നത് അപ്പം ഇതൊരു പാരഗ്രാഫാണ് അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും സോ അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ഒരു വൺ ബൈ വൺ ആയിട്ട് നാല് സ്റ്റെപ്പായിട്ട് പഠിക്കണം ഇതാണ് ആ നാല് സ്റ്റെപ്പുകൾ ഓക്കെ എക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഫോളോയിങ് ഗ്രാഫ് ഷോസ് ടു ടൈപ്സ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് കർവ് അതായത് പോപ്പുലേഷൻ ഗ്രോത്ത് കർവ് ആണ് സെവൻറ്റീൻ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത് രണ്ട് ടൈപ്പ് പോപ്പുലേഷൻ ഗ്രോത്ത് അതായത് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ഉള്ള ആളുകളുടെയും എല്ലാത്തിൻ്റെയും വളർച്ചയെ കാണിക്കുന്ന ഗ്രാഫാണിത് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എ ക്വസ്റ്റ്യൻ നെയിം ദ ഗ്രോത്ത് കർവ് ഗ്രോത്ത് കർവ് ഏതാണ് ഏതാണ് എ ഏത് ഗ്രോത്ത് കർവാണ് ബി ഏത് ഗ്രോത്ത് കർവാണ് എന്നുള്ളത് ആൻഡ് ബി ക്വസ്റ്റ്യൻ വാട്ട് ഡസ് കെ സ്റ്റാൻഡ് ഫോർ ഇതിൽ കെ എന്ന് പറയുന്നത് ഒന്ന് ലാബിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് വാട്ട് ഡസ് കെ സ്റ്റാൻഡ് ഫോർ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് പേജ് നമ്പർ ടു തേർട്ടിയിലാണുള്ളത് ഇപ്പം ഇതിന് ഇതിനാണ് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്ക് ാൻ മടിയുള്ള പലരും ഉണ്ടാവും ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ മടിയുള്ളവർ അവരൊക്കെ എന്തു ചെയ്യും അവർ നോർമലി ചെയ്യുന്ന ചെയ്യുന്നൊരു മെത്തേഡാണ് നോക്കും പക്ഷെ അങ്ങനെ നോട്ടുകൾ മാത്രം നോക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ഒരിക്കലും ഫുൾ മാർക്ക് നേടാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് എങ്ങനെ നിങ്ങൾ പുറത്തെ റെഫറൻസ് നോക്കി പഠിച്ചാലും ടെക്സ്റ്റ് ബുക്ക് അല്ലാത്ത റെഫറൻസ് നോക്കി പഠിച്ചാലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മൊത്തമായിട്ട് മറിച്ച് നോക്കുക അതിൽ കാണുന്ന എല്ലാ ഡയഗ്രവും ശ്രദ്ധിക്കുക ഓരോ ഡയഗ്രത്തിന്റെ ഇവിടെ ഉള്ള ത്രീ എക്സ്പ്ലനേഷൻ നിങ്ങൾ വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കാരണം നിങ്ങൾക്ക് ഫുൾ മാർക്കും ഫുൾ മാർക്കിന് വേണമെങ്കിൽ നിങ്ങൾ ഇതെല്ലാം വായിക്കണം അതായത് ഇതിലെല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും പഠിക്കണം പക്ഷെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വായിക്കാൻ വിട്ടുപോയാൽ കൂടി നിങ്ങൾ ഈ ഡയഗ്രവും ഡയഗ്രത്തിന്റെ താഴെയുള്ള ഈ പോയിന്റ്സും നോക്കണം എല്ലാ ഡയഗ്രവും കാരണം എന്തായാലും എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ടിൽ കൂടുതൽ ഡയഗ്രാം ഉണ്ടാവും രണ്ടോ രണ്ടോ മൂന്നോ ഡയഗ്രാംസ് എന്തായാലും ഉണ്ടാവും മൂന്നല്ല ജോളജി അടക്കം നാലോ അഞ്ചോ ഡയഗ്രാംസ് ഉണ്ടാവും അങ്ങനെയെങ്കിലും നിങ്ങൾ ഡയഗ്രാമും അതിന്റെ താഴെയുള്ള എക്സ്പ്ലനേഷനും ഇതിന്റെ എക്സ്പ്ലനേഷൻ ഡീറ്റെയിലിങ് നിങ്ങൾ പഠിക്കാൻ വിട്ടാൽ പോലും നിങ്ങൾ ഇത് ഇടാൻ പാടില്ല അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനത്തെ ഓരോ ഡയഗ്രാംസും ഗ്രാഫ്സും ഡയഗ്രാംസും പിക്ചേഴ്സും എല്ലാം അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഈ രണ്ട് ഗ്രോത്ത് കറവുകൾ നോക്കാം ഇത് നമ്മുടെ ഗ്രോ ഒന്നും അല്ല നമ്മുടെ ഒരു പോപ്പുലേഷനിൽ കുറെ ആളുകൾ ജീവിക്കുന്നു ആ സമയ സന്ദർഭത്തിൽ ആ സ്ഥലത്ത് നടക്കുന്ന ആ ഒരു ഗ്രോത്തിനെ കാണിക്കുന്ന ഗ്രാഫാണിത് ഉം അപ്പൊ ഇവിടെ ഇങ്ങനെ പോകുന്ന ജെ ഷേപ്പ് ആയിട്ടുള്ള ഈ റെഡ് കളറിലുള്ള ഈ ഗ്രാഫ് അതെന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് എന്ന് വെച്ചാൽ ഓരോ സമയം കഴിയും തോറും പോപ്പുലേഷൻ ഡെൻസിറ്റിയിൽ വരുന്ന മാറ്റമാണ് ഇവിടെ കാണിക്കുന്നത് ടൈം ആണ് ടി എക്സ് ആക്സിൽ വൈ എക്സ് എസിൽ എന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റി അതായത് ധാരാളം ഫുഡ് അവൈലബിൾ ആണെങ്കിൽ അവിടെയുള്ള എല്ലാ ഓർഗാൻസും അൺലിമിറ്റഡ് ഫുഡ് റിസോഴ്സസ് അവിടെ ഉണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാ ഓർഗാനിസത്തിനും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വളരാൻ പറ്റും ലിമിറ്റഡ് ടൈമിൽ തന്നെ ലാർജ് നമ്പർ ഓഫ് ഓർഗാനിസത്തിന് വളരാൻ പറ്റും ക്ലിയർ ആവുന്നുണ്ടല്ലോ അപ്പോൾ അതാണ് എന്ത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ലിമിറ്റ് ദിറ്റ്സ് നോട്ട് ലിമിറ്റിംഗ് ദ ഗ്രോത്ത് അതായത് അതാണ് ഇവിടെ പറയുന്നത് ലിമിറ്റിംഗ് ദ ഗ്രോത്ത് ഇറ്റ്സ് നോട്ട് ലിമിറ്റിംഗ് ദ ഗ്രോത്ത് ദെൻ ബി കർവ് എന്ന് പറയുന്നത് എസ് ഷേപ്പ്ഡ് അത് പറയുന്നത് ലോജിസ്റ്റിക് ഇറ്റ് ഈസ് എ ലോജിസ്റ്റിക് കർവ് ആൻഡ് വെൻ റെസ്പോൺസസ് ആർ ലിമിറ്റിംഗ് ഇതിനുള്ള റെസ്പോൺസസ് ലിമിറ്റിംഗ് ആണ് ദാറ്റ് ലിമിറ്റഡ് റിസോഴ്സസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഗ്രോത്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റൈൻ ചെയ്യും ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അത്രയും അത്രയും ആൾക്കാർ അത്രയും പോപ്പുലേഷൻ അക്കോമഡേറ്റ് ചെയ്യാനേ ഉള്ളൂ ആർക്ക് കഴിയാം ഈ ഒരു ടൈപ്പ് ഓഫ് ഗ്രോത്തിന് കഴിയാം ആ ഒരു പോയിന്റിന് പറയുന്ന പേരാണ് കാരിയും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്